നമസ്കാരം കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള മസ്ജിദിൽ നടക്കുന്ന കാര്യങ്ങൾ പണ്ട് ബാബരി മസ്ജിദിൽ നടന്ന വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പരിശോധനയുടെ ഫലം വരുന്നതിന് മുമ്പ് ശിവലിംഗം കണ്ടെത്തിയെന്ന ആരോപണവുമായി കോടതിയെ സമീപിച്ച ആളുടെ വാക്കുകേട്ട് പള്ളിയുടെ ഒരു ഭാഗം അടച്ചിടാനുള്ള കോടതി ഉത്തരവിനെയും അദ്ദേഹം വിമർശിച്ചു വിഷയത്തിൽ ഉന്നത നീതിപീഠം ഇടപെടണമെന്നും നീതിപൂർവമായ തീരുമാനം എടുക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു നിലവിലെ നടപടികൾ മതനിരപേക്ഷ രാഷ്ട്രഘടനയ്ക്ക് ഘടകവിരുദ്ധമാണ് എന്നും ആരാധനാലയ നിയമത്തിന്റെ ലംഘനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസമാണ് ഗ്യാൻവാപ്പി പള്ളിയിൽ നടന്ന സർവേയിൽ പള്ളിയിൽ നിന്നും ശിവലിംഗം കണ്ടെത്തിയെന്ന ആരോപണം ഉയർന്നു വന്നത് ഇതിന് പിന്നാലെ ശിവലിംഗം കണ്ടെത്തിയതായി പറയുന്നത് ശരിയല്ല എന്നും നമസ്കാരത്തിനായി വിശ്വാസികൾ അംഗശുദ്ധി വരുത്തുന്ന ജലസംഭരണിയിലെ വാട്ടർ ഫൗണ്ടൻ ആണെന്നുമുള്ള പ്രതികരണവുമായി മസ്ജിദ് കമ്മിറ്റി അധികൃതർ അറിയിച്ചിരുന്നു എന്നാൽ ശിവലിംഗം കണ്ടെത്തിയെന്ന ആരോപണത്തിന് പിന്നാലെ മസ്ജിദിന്റെ ഒരു ഭാഗം അടച്ചിടാൻ കോടതി നിർദ്ദേശിച്ചു മസ്ജിദിൽ നടന്ന വീഡിയോ സർവേ പൂർത്തിയായതിന് പിന്നാലെയായിരുന്നു വാരണാസി ജില്ലാ സിവിൽ കോടതിയുടെ ഉത്തരവ് മസ്ജിദിന് സിആർ പി എഫ് സുരക്ഷ ഒരുക്കാനും ശിവലിംഗമാണെന്ന് പറയപ്പെടുന്ന മസ്ജിദിന്റെ ഭാഗത്ത് ഇരുപതിൽ കൂടുതൽ ആളുകളെ നമസ്കരിക്കാൻ അനുവദിക്കരുത് എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ശിവലിംഗമാണെന്ന് ആരോപിക്കുന്നത് മുഗൾക്കാല നിർമ്മിതിയായ മസ്ജിദിന്റെ വുസുഗാനയിലെ വാട്ടർ ഫൗണ്ടന്റെ ഭാഗമാണെന്നും ഇത് വ്യക്തമാക്കി മേൽക്കോടതി സമീപിക്കുമെന്നും ഗ്യാൻ മസ്ജിദിന്റെ സംരക്ഷണ ചുമതലയുള്ള അഞ്ചുമൻ ഇന്തിസാമിയ മസ്ജിദ് ജോയിന്റ് സെക്രട്ടറി സൈൻ യാസിൻ ദി ഹിന്ദുവിനോട് നടത്തിയ പ്രതികരണത്തിൽ വ്യക്തമാക്കി രണ്ടടി ഉയരവും വ്യാസവുമുള്ള കല്ലിൽ തീർത്തതാണ് ഫൗണ്ടൻ രണ്ടര അടി ഉയരവും അഞ്ചടി ചുറ്റളവുമുള്ള കിണർ പോലെയുള്ള വലിയ ഫൗണ്ടൻ അകത്താണ് കൊച്ചു ഫൗണ്ടൻ ഉള്ളത് ഇത് കണ്ടാണ് ശിവലിംഗം എന്ന് ആരോപിച്ച പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത് അതേസമയം സർവേ നടത്താനുള്ള വാരണാസി കോടതിയുടെ ഉത്തരവ് ക്രമസമാധാനം തകർക്കാനും സാമൂഹിക ഐക്യം ഇല്ലാതാക്കാനുമുള്ള ശ്രമമാണെന്ന് ചൂണ്ടിക്കാട്ടി മസ്ജിദ് കമ്മിറ്റി നൽകിയ ഉത്തരവ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും നേരത്തെ നടന്ന സർവേയിൽ ഗ്യാൻ വ്യാപി പള്ളിയിൽ നടന്ന സർവേയിൽ പുരാതന സ്വസ്തികകൾ അതായത് ഹിന്ദു മതചിഹ്നം കണ്ടെത്തിയതായി റിപ്പോർട്ട് വന്നിരുന്നു ഗ്യാൻ വാപ്പി മസ്ജിദിന്റെ പുറം ഭിത്തിയിൽ സ്ഥാപിച്ചിരുന്ന ഹിന്ദു ദേവതകളുടെ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി സ്വദേശികളായ രാഖി സിംഗ് ലക്ഷ്മി ദേവി സീതാ സാഹു തുടങ്ങിയ സ്ത്രീകളുടെ ഹർജി പരിഗണിക്കുന്നതിനിടെയായിരുന്നു വാരണാസി ജില്ലാ കോടതി സർവേ നടത്താൻ ഉത്തരവിട്ടത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് വാരണാസിയിലെ ഗ്യാൻവാപ്പി മസ്ജിദിൽ ഇന്ന് നടന്ന സംഭവങ്ങൾ ബാബറി മസ്ജിദിൽ പണ്ട് നടന്ന കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നു കോടതി നിർദ്ദേശപ്രകാരമാണ് അവിടെ പരിശോധന നടത്തിയത് ഈ പരിശോധന തന്നെ തർക്ക വിഷയമാണ് ആ പരിശോധനയുടെ ബലം പോലും വരുന്നതിനു മുമ്പ് ഒരു പക്ഷത്തിനു വേണ്ടി കോടതിയിൽ പോയ ആളുടെ വാക്കുകേട്ട് പള്ളിയിൽ വിശ്വാസികൾ ശുചീകരണത്തിന് ഉപയോഗിക്കുന്ന കുളം സീൽ ചെയ്യാൻ കോടതി ഉത്തരവിട്ടു അവിടെ ഒരു ശിവലിംഗം കണ്ടു എന്നാണ് ഇയാളുടെ അഭിപ്രായം അത് കിണറ്റിലെ ഫൗണ്ടർ ആണെന്ന് പള്ളിയിലെ നടത്തിപ്പുകാർ പറയുന്നത് ഇക്കാര്യത്തിൽ ഇന്ത്യയിലെ ഉന്നത നീതിപീഠം ഇടപെടുമെന്നും നീതിപൂർവമായ ഒരു തീരുമാനം എടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഇന്നുണ്ടായ നടപടികൾ നമ്മുടെ മതനിരപേക്ഷ രാഷ്ട്രഘടനയ്ക്ക് ഘടകവിരുദ്ധമാണ് ആരാധനാലയ നിയമത്തിന്റെ ലംഘനവുമാണിത് ഭരണഘടനാ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഭരണാധികാരികൾ ഉള്ള നാട്ടിൽ ഇത്തരം അനീതികൾക്കും ആപൽക്കരമായ വിധ്വംസക നീക്കങ്ങൾക്കുമെതിരെ ജനങ്ങൾ തന്നെ മുന്നോട്ട് ഇറങ്ങേണ്ടി വരുന്നിരിക്കുന്നു